ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മുട്ട വെച്ചിട്ടുള്ളൊരു മുട്ട ചിക്കി പൊരിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കടുകും, പിന്നെ ഒരു നമ്മൾക്ക് എത്രത്തോളം ആണ് ഇത് വേണ്ടതെന്നുള്ള വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ എടുക്കുക. ഇപ്പം ഞാൻ രണ്ട് മുട്ടയ്ക്കാണ് ചെയ്യുന്നത്. ഒരു വലിയൊരു സവാളയും അതേപോലെ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതിനകത്ത് ഇഞ്ചി ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി, പിന്നെ നിങ്ങൾക്ക് ഗരം മസാല. ഇപ്പം ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ കുരുമുളക് പൊടി എനിക്ക് മുട്ട ചിക്കി പൊരിക്കുന്നതിനകത്ത് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് കുരുമുളക് പൊടി ചേർക്കാതെ ഞാൻ ഗരം മസാല ചേർത്തേക്കുകയാണ്. ഇത് ചേർത്തൊന്ന് വഴറ്റി വന്നതിന് ശേഷം മാത്രം നമ്മളിനി തക്കാളി ചേർക്കുക. തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. അതാണ് ഈ മുട്ട ചിക്കി പൊരിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. തക്കാളി നല്ലപോലെ ഇതിനകത്ത് ഉടഞ്ഞ് തന്നെ ചേരണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തക്കാളിയും നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത് നമ്മൾക്ക് ചോറിനും അതേപോലെ ചപ്പാത്തിക്കും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ട ചിക്കി പൊരിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. സാധാരണ മിക്കവാറും എല്ലാവരുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതിപ്പം. ഞാൻ ഒന്ന് വീഡിയോ എടുത്തപ്പോൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഒന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മുട്ട വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തപ്പം ചപ്പാത്തിക്ക് കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റ് തോന്നി. അതേപോലെ ചോറിനൊക്കെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇതേ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് ഇളക്കി മാത്രം കഴിച്ചാൽ മതി. ഇനി ഇതിനകത്ത് ചേർക്കുന്നത് നമ്മൾ ചിക്കൻ പൊരിച്ചതാണ്. കുറച്ച് ചിക്കൻ പൊരിച്ചത് ഒന്ന് മാറ്റി വയ്ക്കുക. ചിക്കൻ പൊരിക്കുന്ന സമയത്ത് നല്ല കഷ്ണങ്ങൾ കുറച്ച് മാത്രം, എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ചെടുക്കുക. ഇപ്പം എനിക്ക് ഈ ഇപ്പം ഇത്രത്തോളം മതി, ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളതുകൊണ്ട് ഇത്രത്തോളം ഞങ്ങൾക്ക് മതി. ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുറച്ച് വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം കറിവേപ്പില ഇട്ടത് കൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നില്ല. ഇനിയിപ്പോൾ വേണ്ട, ഒന്ന് മൂടി ഒന്ന് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ആവി കയറട്ടെ. നേരം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നേരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയും നല്ല ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.